എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോക്ക് അകത്ത് നോക്കാൻ പോകുന്നത് LBS നടക്കുന്ന സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ചിട്ടാണ്. സ്പോട്ട് അലോട്ട്മെന്റ് എന്താണ്, ഏത് രീതിയിലാണ് സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ ഇത് അപേക്ഷിക്കാം, അതേപോലെ ആർക്കൊക്കെ ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ എല്ലാ വർഷവും സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ വർഷത്തെ സ്പോട്ട് അലോട്ട്മെന്റിന്റെ പ്രത്യേകത നമുക്കറിയാം, കോളേജിന്റെ ലിസ്റ്റ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എല്ലാ വർഷങ്ങളിലും ഇപ്പോൾ 2020 വരെയുള്ള വർഷങ്ങളിൽ തേർഡ് അലോട്ട്മെന്റിൻ്റെയൊക്കെ മുമ്പായിട്ട് എല്ലാ കോളേജ് ലിസ്റ്റും പ്രസിദ്ധീകരിച്ച് അതിനുശേഷം എല്ലാ അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം അതിൽ പിന്നെ മിച്ചം വരുന്ന സീറ്റിലേക്കാണ് സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാറ്. അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ LBS മൂന്ന് അലോട്ട്മെന്റിനും ശേഷം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സീറ്റുകളിലേക്ക് മാത്രമായിട്ട് നടക്കുന്ന ഒരു അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തതിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത്. നമ്മൾ LBS ഈ വർഷം അലോട്ട്മെന്റ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കാത്ത കുട്ടികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. LBS അപ്ലിക്കേഷൻ ഓൾറെഡി കൊടുത്ത കുട്ടികൾക്ക് മാത്രമാണ് LBSന്റെ സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വേറെ ആർക്കൊക്കെ നമുക്ക് സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് കൊടുക്കാം. ഇതുവരെ LBSന്റെ അലോട്ട്മെന്റ് അപ്ലിക്കേഷൻ കൊടുത്തിട്ടും ഇതുവരെ മൂന്ന് അലോട്ട്മെന്റിലും പേര് വന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അതിൽ പങ്കെടുക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് ഈ മൂന്ന് അലോട്ട്മെന്റും കിട്ടിയിട്ട്, അതായത് സീറ്റ് കിട്ടിയിട്ട് ആ ഒരു സീറ്റ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു സീറ്റല്ല എനിക്ക് കിട്ടിയത്, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഈ വർഷത്തെ സ്പോട്ട് അലോട്ട്മെന്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അത് LBSന്റെ സൈറ്റിൽ അപ്ലോഡ് ആവും, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാവും വരിക. കാരണം നമുക്ക് ഇതുവരായിട്ടും ഇങ്ങനൊരു പ്രൊസീജിയേഴ്സ് നടന്നിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, തേർഡ് അലോട്ട്മെന്റിന് മുമ്പായിട്ട് എല്ലാ കോഴ്സുകളും അപ്ഡേഷൻ വരും, അതിനുശേഷമാണ് ഇങ്ങനെ സ്പോട്ടും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ സോ ഇപ്പോൾ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ഇനിയും കോളേജ് ലിസ്റ്റ് അപ്ഡേഷൻ വരാനുണ്ട്. അതുകൊണ്ട് സ്പോട്ട് അലോട്ട്മെന്റിലാണോ അത് കണ്ടക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പോട്ട് അലോട്ട്മെന്റിനേക്കാളും സീറ്റ് വേക്കൻ്റ് ഈ പ്രാവശ്യം ഉണ്ടാവും. കാരണം ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ ഇനി ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് സ്പോട്ട് അലോട്ട്മെന്റിലും ഇനി ഒരുപാട് കുട്ടികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫോം അതും എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ LBSൽ ഇതുവരെ ചില കുട്ടികളൊക്കെ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ടോക്കൺ ഫീ അടക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ആ സീറ്റൊക്കെ നമുക്ക് വേക്കൻ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും ഒക്കെ കിട്ടിയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും. അതായത് LBSന്റെ സീറ്റ് അവർക്ക് വേണ്ട, വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് നമുക്ക് വേക്കൻ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അലോട്ട്മെന്റിൽ അവരുദ്ദേശിച്ച ഒരു കോളേജ് ആവില്ല കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ടോക്കൺ ഫീ അടച്ച കുട്ടികളാണെങ്കിൽ അവർ സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് ചിലപ്പോൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ഒരു സീറ്റും വേക്കൻ്റ് ആവും. അപ്പോൾ ഇപ്രാവശ്യത്തെ സ്പോട്ട് അലോട്ട്മെന്റിൽ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് കുട്ടികൾക്ക് LBSൽ ഇതുപോലെ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടോക്കൺ ഫീ നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികളാണെങ്കിൽ ടോക്കൺ ഫീ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് സെക്യൂർ ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ടോക്കൺ ഫീ അടക്കാത്ത കുട്ടികൾക്ക് സ്പോട്ടിൽ പങ്കെടുക്കാൻ പറ്റില്ലേ? അത് പങ്കെടുക്കാം. കാരണം സ്പോട്ടിൽ ഇപ്പം നിങ്ങൾ ടോക്കൺ ഫീ അടക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറയല്ലോ, സ്പോട്ടിന് സെപ്പറേറ്റ് ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ LBS ഈ വർഷം അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്പോട്ട് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിന് താഴെയായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.